നമസ്കാരം. കഴിഞ്ഞ ഒരു മാസത്തെ പത്രവാർത്തകളിൽ വളർത്തുനായയുടെ ഉൾപ്പെടെയുള്ള കടിയേറ്റ് ചിലർ പേ വിഷത്തിനുള്ള വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ട വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു. എന്നാൽ അതേസമയം നായക്കടിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞത് അവിടെയും ഈയിടെയായി കടിയേറ്റവർ ഉണ്ടായിരുന്നെങ്കിലും വാക്സിൻ എടുത്തതിനാൽ അവർക്കൊന്നും സംഭവിച്ചില്ല എന്നാണ്. എന്നാൽ ദേ ഈ കേരളത്തിൽ മാത്രം വാക്സിൻ എടുത്തവർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പാലക്കാട് മരണപ്പെട്ട ശ്രീലക്ഷ്മി എന്ന 18-കാരി ഉൾപ്പെടെ നിരവധി പേരാണ് 3 ഡോസ് വാക്സിൻ എടുത്തിട്ടും മരിച്ചത്. എന്നാൽ ദാ ഇന്ന് ഈ ഒരു വാർത്തയുണ്ട്, പേവിഷ വാക്സിൻ വിതരണം കേരളം നടത്തും, പകരം വാക്സിൻ തമിഴ്നാട്ടിൽ നിന്ന്. അതായത് കേന്ദ്ര മരുന്ന് പരിശോധനാ ലാബിന്റെ അംഗീകാരമില്ലാത്ത പേവിഷ വാക്സിനാണ് കേരളം വാങ്ങിയത്. ഇത്രയും പേർ മരിച്ചതോടെ ആ വലിയ പിഴവ് മനസ്സിലാക്കിയ സർക്കാർ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനോട് ആ പഴയ വാക്സിന്റെ വിതരണവും ഉപയോഗവും നിർത്തിവെക്കാൻ ഉത്തരവിടുന്നു. ഡൽഹിയിലുള്ള കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ഇടപെട്ട് തമിഴ്നാട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് CDM സർട്ടിഫിക്കറ്റ് ഉള്ള, അതായത് കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള 5000 വയൽ വാക്സിനുകൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഇത് നടപടി എല്ലാ ജില്ലകളിലേക്കും വിതരണം ചെയ്യാനും ഏർപ്പാടാക്കിയിട്ടുണ്ടത്രേ. സർക്കാർ തലത്തിൽ വലിയ വീഴ്ചയാണ് നടന്നിരിക്കുന്നത്. അതിനെ ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെച്ച് മുഖം രക്ഷിക്കാനാകും ഇനി പിണറായി സർക്കാരിന്റെ ശ്രമം. പ്രസ്തുത സംഗതികൾ നടക്കവേ തന്നെ കോർപ്പറേഷനിലും പ്രസ്തുത വകുപ്പ് മന്ത്രിയുടെ കീഴിലും തർക്കവും പഴിചാരലും തുടങ്ങി എന്നാണ് അറിയുന്നത്. മുൻപ് ടെൻഡർ നടപടി പൂർത്തിയാക്കാൻ വൈകിയതിനാലും നിലവാര പരിശോധനയ്ക്ക് നൽകാതെ തന്നെ വാക്സിൻ വാങ്ങിയതിലും കോർപ്പറേഷൻ MDയും ജനറൽ മാനേജറും ക്വാളിറ്റി കൺട്രോളറും പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് വാർത്തകൾ. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, അംഗീകാരമില്ലാതെ വാക്സിൻ ജനങ്ങൾക്ക് നൽകുന്നതിലെ അപകടം കോർപ്പറേഷനിലെ പർച്ചേസ് വിഭാഗവും ഈ മേഖലയിലെ വിദഗ്ധരും മുന്നറിയിപ്പായി നൽകിയിരുന്നു എന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിലുണ്ട്. ഇത്രയും ജീവനുകൾ നഷ്ടപ്പെടുത്തിയത് സർക്കാരിന്റെ എത്ര വലിയ അനാസ്ഥയാണ്! മെഡിക്കൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യത്തെ വിവാദമോ പ്രശ്നമോ അല്ല. കൊറോണ കാലത്ത് ഉപയോഗശൂന്യമായ മാസ്കും കയ്യുറകളും നിരോധിക്കപ്പെട്ട കമ്പനിയിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് ടെൻഡർ ഇല്ലാത്ത കമ്മീഷൻ അടിച്ച് പർച്ചേസ് ചെയ്ത ഒരു കഥയുണ്ട് അവിടെ. ഈ വാക്സിൻ വിഷയത്തിലും അങ്ങനല്ല എന്ന് ആര് കണ്ടു? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.